മധ്യപ്രദേശ് ബി ജെ പിയിൽ തമ്മിലടി രൂക്ഷമാവുന്നു. കമൽനാഥ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആഭ്യന്തര കലഹം ബി ജെ പിക്ക് തിരിച്ചടിയാവുന്നു. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയെന്ന അവസ്ഥയിലാണ് ബി ജെ പി മധ്യപ്രദേശ് ഘടകം. ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ വീണാൽ കിട്ടാവുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിനായാണ് ബി ജെ പിയിൽ ഇപ്പോൾ തമ്മിലടി നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും മുതിർന്ന ബി ജെ പി നേതാവ് നരോത്തം മിശ്രയും തമ്മിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പരസ്പരം പോരടിക്കുന്നത്. ഇവർ തമ്മിലുള്ള വടംവലി കടുത്ത തലവേദനയാണ് ബി ജെ പി ക്യാമ്പിൽ വരുത്തി വച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ കോൺഗ്രസിനെ പിളർത്തി ജ്യോതിരാദിത്യ സിന്ധ്യയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് താനാണെന്നും അതിനാൽ തന്നെ മുഖ്യമന്ത്രി കസേര തനിക്ക് മാത്രം അർഹതപ്പെട്ടതാണ് എന്നുമാണ് നരോത്തം മിശ്രയുടെ വാദം. അതിനാൽ തന്നെ നിർണായക നീക്കത്തിന് മുഖ്യ പങ്ക് വഹിച്ച തനിക്കു മാത്രം അവകാശപ്പെട്ടതാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നാണ് മിശ്രയുടെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും വാദം. കഴിഞ്ഞ 13 വർഷമായി ചൗഹാനാണ് മുഖ്യമന്ത്രിയെന്നും അതിനാൽ തന്നെ കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ഉത്തരവാദിയായ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ സാധിക്കില്ലെന്നും മിശ്രയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ തറപ്പിച്ചു പറയുന്നു. എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ സപ്പോർട്ട് തനിക്കാണെന്നും ജനങ്ങളും തന്റെ ഒപ്പമാണ് എന്നുമാണ് ചൗഹാന്റെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും വാദം. ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനം താൻ വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹവും തറപ്പിച്ചു പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൽ കലാപം ലക്ഷ്യമിട്ട് സിന്ധ്യയെ കൂറുമാറ്റിയ ബി ജെ പിക്കുള്ളിലാണ് ഇപ്പോൾ ആഭ്യന്തര കലഹം രൂക്ഷമായത്. കേവലം 19 MLA മാത്രമാണ് സിന്ധ്യയുടെ കൂടെ കോൺഗ്രസിൽ നിന്നും പോയത്. 93 MLA കമൽനാഥിനൊപ്പമാണ്. എന്നാൽ ബി ജെ പിയിൽ അങ്ങനെയല്ല അവസ്ഥ. ഏകദേശം 30 മുകളിൽ MLAമാരാണ് മിശ്രയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നത്. ഇപ്പോഴത്തെ മധ്യപ്രദേശ് രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ പുഞ്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം സിന്ധ്യ എന്ന മാൻട്രേക്ക് ഒഴിഞ്ഞതും കോൺഗ്രസ് ക്യാമ്പ് ഒറ്റക്കെട്ടായി. മറിച്ച് ബി ജെ പി ക്യാമ്പോ അദ്ദേഹം വലതുകാല് വെച്ച് കയറിയതും ഇത്രകാലം ഒരുമയോടെ പോയിരുന്ന ബി ജെ പിയിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമായി. ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ മധ്യപ്രദേശ് ബി ജെ പിയിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും. പ്രത്യേകിച്ചും വിശ്വാസ വോട്ടെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ ബി ജെ പിയുടെ ഈ ആഭ്യന്തര സംഘർഷം മുതലെടുത്ത് എന്ത് അത്ഭുതമാവും കോൺഗ്രസ് സൃഷ്ടിക്കുക എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ബി ജെ പിയിലെ ഈ ഭിന്നത പരമാവധി മുതലെടുത്ത് സർക്കാരിനെ താങ്ങി നിർത്താനാണ് കമൽനാഥിന്റെ ശ്രമം. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂടെ പോയ 12 MLAമാരെ തിരികെ കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഊർജിതമാണ്. സിന്ധ്യ ബി ജെ പിയിലേക്ക് പോയതിൽ ഇവർക്ക് എതിർപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ 12 MLAമാരെ ഒപ്പം കൂട്ടി ബാക്കി ആളുകളെ ബി ജെ പി ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുത്ത് സർക്കാരിനെ താങ്ങി നിർത്താൻ കമൽനാഥ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് ഒന്നാണ്, ശരിക്കും സിന്ധ്യ ആരെയാണ് പുലർത്തുക, കോൺഗ്രസിനെയോ അതോ BJPയോ എന്നത്.